ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നും തൊഴിൽ വാർത്തയിലെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഗ്രി ലെവലിലും പ്ലസ് ടു ലെവലിലും നമുക്കുള്ളതാണ് യൂറോപ്യന്മാരും കേരളവും. അതായത് യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ ആദ്യം തന്നെ എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക? ഗാമയുടെ വരവ്, അതായത് വാസ്കോഡ ഗാമയുടെ വരവിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഒന്ന് രണ്ട് മൂന്ന് പാർട്ടായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ദഹിക്കും എനിക്ക്. പൊതുവെ ഹിസ്റ്ററിയോട് താല്പര്യമുള്ളവർ കുറച്ച് കുറവായിരിക്കും അല്ലേ? ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. ഹിസ്റ്ററി വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഹിസ്റ്ററി നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കാം. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമുക്ക് പഠിക്കാലോ. അപ്പം ഗാമയുടെ വരവിനെ കുറിച്ച് ആയിക്കോട്ടെ നമ്മുടെ തുടക്കം. അപ്പം തുർക്കികൾ, ഞാൻ ആദ്യം ഇത് വായിക്കാം, എന്നിട്ട് നമുക്ക് കഥ പോലെ പറഞ്ഞിട്ട് പോകാം. ഓൾറെഡി ഇതിൽ കഥ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ ആദ്യം ഒറ്റ വായന വായിക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റ്സ് നമുക്ക് അങ്ങനെ വായിക്കാം, വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ്, തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ മധ്യ പൗരസ്ത്യ ദേശത്തിലൂടെ യൂറോപ്പിലേക്കുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രവാഹം തടസ്സപ്പെട്ടു. അത് കാരണം പാശ്ചാത്യ ദേശത്തു നിന്ന് നാവിക മാർഗം ഇന്ത്യ അടക്കമുള്ള പൗരസ്ത്യ ദേശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഇത്തരം ശ്രമങ്ങൾക്ക് രാജാക്കന്മാരുടെ പിന്തുണയുണ്ടായിരുന്നത് ധാരാളം പേരെ അതിലേക്ക് ആകർഷിച്ചു. അപ്രകാരം പോർച്ചുഗൽ രാജാവ് ഇമ്മാനുവൽ ഒന്നാമന്റെ പിന്തുണയോടെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട നാവിക സംഘത്തലവനായിരുന്നു വാസ്കോഡ ഗാമ. ഓക്കെ, അടുത്തത്, പോർച്ചുഗലിലെ സയൻസ് എന്ന സ്ഥലത്ത് 1469 വാസ്കോഡ ഗാമ ജനിച്ചത്. വിഡിഗുരിയ ആയിരുന്നു ജനന സ്ഥലം എന്ന നിഗമനവും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ്, 1497 ജൂലൈ 8 ഗാമ നയിച്ച സാവോ ഗബ്രിയേൽ, ഗാമയുടെ സഹോദരൻ പൌലോയുടെ ഗാമ നയിച്ച സാവോ റാഫേൽ, നിക്കോളാസ് കോയിൽഹോ നയിച്ച ബെറിയോ, ഗോൺസാലോ ന്യൂനസ് നയിച്ച പേരറിയാത്തൊരു സംഭരണി കപ്പൽ എന്നിവ ഉൾപ്പെടെ 4 ഗാമയും സംഘവും പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചത്. 4 കപ്പൽ വഴിയിൽ കാണാതായതിനാൽ 3 സംഘത്തിനൊടുവിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഗാമയും കൂട്ടരും 1498 May 20 ലക്ഷ്യം കണ്ടു. കോഴിക്കോട് എന്ന് കരുതി ഗാമയും സംഘവും ഇറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്താണ്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഗാമ എവിടെ എത്തി? നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിയത് വരെ ഇവിടെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1453 തുടങ്ങുന്നത്. 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ യൂറോപ്പിലേക്കുള്ള എന്ത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ യൂറോപ്പിലേക്ക് അതുവരെ വന്നുകൊണ്ടിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അവര് വേറെ മാർഗങ്ങൾ സ്വീകരിക്കൂ അല്ലേ. അപ്പൊ അവിടുത്തെ രാജാക്കന്മാരുടെ പിന്തുണ കൂടെ ഉണ്ടാവുമ്പോൾ ഈ ശ്രമങ്ങളൊക്കെ എന്താവും? സുഗമമാവും. അപ്പൊ പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഇമ്മാനുവൽ ഒന്നാമന്റെ പിന്തുണയോടുകൂടി അവിടുന്ന് ഒരു സംഘം പുറപ്പെടുകയാണ്. ആ സംഘത്തിന്റെ നാവിക തലവനായിരുന്നു നമ്മുടെ ഹീറോ. നമ്മൾ ഹീറോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഇമ്മാനുവൽ ഒന്നാമന്റെ സഹായത്തോടുകൂടി ആരൊക്കെയാണ്? നമ്മുടെ ഗാമയും കൂട്ടരും അവിടുന്ന് പുറപ്പെടുകയാണ്. എന്നാണ് പുറപ്പെടുന്നത്? 1497 ജൂലൈ 8. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. റിപ്പീറ്റേഷനും റിവിഷനും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം 1497 ജൂലൈ 8 ഗാമയും കൂട്ടരും അവിടുന്ന് പുറപ്പെടുകയാണ്. എവിടുന്നാണ് പുറപ്പെടുന്നത്? പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖം. എവിടുന്നാണ്? ലിസ്ബൺ തുറമുഖത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അങ്ങനെ അപ്പൊ അന്ന് ഗാമ ആരാണ്? ആ നാവിക സംഘത്തിന്റെ തലവനാണ് ഗാമ കേട്ടോ.
അങ്ങനെ അവർ അവിടുന്ന് പുറപ്പെട്ടു. ആ പുറപ്പെട്ട കപ്പലിന്റെ പേര് പറയുന്നുണ്ട്, ഏത്? ഗാമ നയിച്ചിരുന്ന കപ്പലിന്റെ പേര് സാവോ ഗബ്രിയൽ. വേറെയും രണ്ടു മൂന്ന് കപ്പലിന്റെ പേര് പറയുന്നുണ്ട്, ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കുക. സാവോ ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പലിൽ 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്തിൽ നിന്ന് ഗാമയും കൂട്ടരും യാത്ര പുറപ്പെട്ടു. ഓക്കെ, കപ്പൽ മാർഗമാണ്. അന്ന് രാവിലെ പുറപ്പെട്ട അന്ന് രാത്രി എത്തുമോ? ഇല്ല, പിറ്റേത്തെ വർഷമാണ് എത്തുന്നത്. 1498 മെയ് 20, എപ്പോഴാണ്? 1498 മെയ് 20 എവിടെ കപ്പലിറങ്ങി? കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് നമ്മുടെ ഗാമ എത്തിച്ചേർന്നു. ഗാമയും കൂട്ടരും എത്തിച്ചേർന്നു 1498 മെയ് 20 എത്തിച്ചേർന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗാമ ജനിച്ചിട്ടുള്ള വർഷവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1469 ഗാമ ജനിച്ചത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയായിരുന്നു? 1453 എന്താ സംഭവിച്ചത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പൾ പിടിച്ചെടുത്തു. അത് അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത് അല്ലേ? ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഇവർ ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അടുത്ത വർഷം ഏതാ പഠിച്ചത്? 1469 ഗാമ ജനിച്ചു. 1497 എന്ത് ചെയ്തു? അവർ യാത്ര പുറപ്പെട്ടു. 1498 മെയ് 20 ഇവിടെ എത്തിച്ചേർന്നു. ഇനി ബാക്കി വായിച്ചു നോക്കാം. എന്താണ് സാമൂതിരി? നമ്മുടെ കോഴിക്കോട് സാമൂതിരി അന്ന് പൊന്നാനിയിലായിരുന്നു. ദൂതൻ മുഖേന വിവരമറിഞ്ഞ അദ്ദേഹം ഗാമയ്ക്കും കൂട്ടർക്കും വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഓക്കെ, രാജാവിന്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ ഗാമയും സംഘവും പന്തലായനി കൊല്ലത്തിനു സമീപം നങ്കൂരമിട്ടു. ഇതും കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ കത്തോലിക്ക മതസ്ഥരാണ് പോർച്ചുഗീസുകാർ. അതിനുള്ളിൽ പറയുന്ന എന്താ, അറബികളാണ് ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനു വന്ന ആദ്യത്തെ വിദേശികൾ. ഓക്കെ, കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരിയാണ് അബ്ദുൾ മണിക്. ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം നെടിയിരുപ്പ് സ്വരൂപമാണ്. മെയ് 28 അകമ്പടിക്കാർക്കൊപ്പം സാമൂതിരിയെ കാണാൻ പുറപ്പെട്ട ഗാമയും സംഘവും വഴിയിൽ കണ്ട പുത്തൂർ ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പള്ളിയാണെന്ന് കരുതി പ്രാർത്ഥനയും നടത്തി. സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ച വിജയകരമായില്ല. കണ്ണൂരിലേക്ക് പോയ ഗാമ കോലത്തിരി രാജാവുമായി സൗഹൃദത്തിലാവുകയും വ്യാപാര ബന്ധം സ്ഥാപിച്ച് ചരക്കുകൾ ശേഖരിക്കുകയും ചെയ്തു. 1498 ഒക്ടോബർ 5 ഗാമ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. ഒരു വീരനായകന്റെ പരിവേഷമാണ് സ്വരാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ ഗാമയ്ക്ക് ലഭിച്ചത്. ഓക്കെ, രാജാവ് ഗാമയ്ക്ക് കൗണ്ട് ഓഫ് വിഡിഗുരിയ പദവിയും മറ്റ് പാരിതോഷികങ്ങളും നൽകി ആദരിച്ചു. രാജകീയ രക്തത്തിൽ പിറക്കാത്ത ആദ്യത്തെ പ്രഭു കുടുംബം എന്ന പ്രത്യേകത ഗാമയുടെ കുടുംബത്തിന് സ്വന്തമായി. ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയ്ക്ക് 60 ലാഭമാണ് ലഭിച്ചത്. ആദ്യ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത പ്രധാന വസ്തു കുരുമുളകാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കോഴിക്കോട് സാമൂതിരി ഗാമ ഇവിടെ കാപ്പാട് കപ്പൽ ഇറങ്ങുന്ന സമയത്ത് എവിടെയായിരുന്നു? കോഴിക്കോട് ഉണ്ടായിരുന്നില്ല, പൊന്നാനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ, അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നോളും. അപ്പൊ പൊന്നാനിയിലാണ് നമ്മുടെ സാമൂതിരി ഉണ്ടായിരുന്നത്. സാമൂതിരിക്ക് ഒരു മെസ്സേജ് കിട്ടി. എന്താണ്? അന്നൊക്കെ ഈ ദൂതൻ വഴിയൊക്കെ ആണല്ലോ നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. അപ്പൊ നമ്മുടെ മെസ്സേജ് എന്താണ്, ഗാമ എന്ന സ്ഥലത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാമൂതിരി പറഞ്ഞയച്ചു. അങ്ങനെ അപ്പൊ എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ സാമൂതിരി അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് ഇവരുടെ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തി, പക്ഷെ അത് സക്സസ് ആയില്ല. സാമൂതിരിയും എന്താണ് ഗാമയും തമ്മിലുള്ള വേവ് ലെങ്ത് അങ്ങോട്ട് മാച്ചായില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗാമ അവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോയത് എന്നറിയാവോ? കണ്ണൂരിലേക്കാണ് പോയത്. കണ്ണൂര് കോലത്തിരി രാജാവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോയി. അവര് പക്ഷെ എന്തായി, ഫ്രണ്ട്സായി. അവര് നല്ല സൗഹൃദത്തിൽ എത്തുകയും എന്താണ് വ്യാപാര ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ അവിടുന്ന് ചരക്കുകൾ ശേഖരിച്ചിട്ട് ഗാമ എപ്പോൾ തിരിച്ചുപോയി? 1498 ഒക്ടോബർ 5 ഗാമ തിരിച്ചുപോയി. അപ്പം 1498 May 20 കപ്പലിറങ്ങുകയും ഒക്ടോബർ 5 അതേ വർഷം ഒക്ടോബർ 5 ഏകദേശം 5-6 മാസം എങ്ങാണ്ടും ഒക്ടോബർ 5 അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചുപോയി സ്വന്തം നാട്ടിലെത്തുമ്പോൾ അയാൾ ആരായിട്ടാണ് എത്തുന്നത്? അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് എത്തുന്നത്. ഓക്കെ, അപ്പം ഹീറോ ആയിട്ട് നമ്മുടെ ഗാമ സ്വന്തം രാജ്യത്ത് എത്തിച്ചേരുന്നു. അപ്പൊ രാജാവിന് സന്തോഷമായി. രാജാവ് സന്തോഷമായ അന്ന് എന്താ നൽകുന്നത്? ഒരുപാട് പണവും രത്നങ്ങളും അതും ഇതൊക്കെ കൊടുക്കൂലേ. രാജാവ് അദ്ദേഹത്തിന് ഒരു പദവി നൽകി. എന്ത് നൽകി? കൗണ്ട് ഓഫ് വിഡിഗുറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദവി നൽകി. ആദ്യ സന്ദർശനത്തിൽ തന്നെ, അതായത് ഇന്ത്യയിലെ ആദ്യ സന്ദർശനത്തിൽ തന്നെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്, അല്ലെങ്കിൽ വസ്തു ഏതാണ്? കുരുമുളകാണ് അല്ലെ. അപ്പം നമ്മളിപ്പോ ഇവിടെ പഠിച്ചിട്ടുള്ള വർഷം ഏതായിരുന്നു? 1498 ഒക്ടോബർ 5 ഗാമ തിരിച്ചുപോയി. ഇനി ബാക്കി വായിച്ചു നോക്കാം. കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ വർഷം 1502 വാസ്കോഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ചത് 5 ദ്വീപിലാണ്. കണ്ണൂരിലെത്തിയ ഗാമയെ കോലത്തിരി സ്വീകരിച്ചു. പിന്നീട് ഗാമ കോഴിക്കോട്ടെത്തുകയും അവിടെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. പിന്നീട് ഗാമ കൊച്ചിയിലേക്ക് പോയി. പോർച്ചുഗലിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഗാമ മക്കയിലേക്കുള്ള തീർത്ഥാടകരുമായി പോകുകയായിരുന്ന ഒരു കപ്പൽ മുക്കി അതിലെ യാത്രക്കാരെ കൊന്നു. സബാഷ്. വാസ്കോഡ ഗാമ വൈസ്രോയായി കേരളത്തിൽ എത്തിയ വർഷമാണ് 1524. ഇപ്രാവശ്യം ഇന്ത്യയിലേക്കുള്ള പോർച്ചുഗീസ് പ്രതിപുരുഷൻ, അതായത് വൈസ്രോയ് എന്ന നിലയിലായിരുന്നു വരവ്. അതേ വർഷം തന്നെ ക്രിസ്തുമസ് തലേന്ന് കൊച്ചിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. കൊച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തെങ്കിലും പിന്നീട് 1539-40 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് ഗാമയുടെ അന്ത്യവിശ്രമം. വാസ്കോഡ ഗാമയുടെ സാഹസിക കഥകൾ വിവരിക്കുന്ന പോർച്ചുഗീസ് ഇതിഹാസ കാവ്യമായ ലൂസിയാഡ്സ് എഴുതിയത് കാമിയോസ് ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ഗാമ 1498 തിരിച്ചു പോയിട്ട് പിന്നെ വരുന്നത് ഏത് വർഷമാണ്? 1502. അപ്പൊ ഗാമയുടെ രണ്ടാമത്തെ വരവ് 1502 ഗാമ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലേ ഗാമയ്ക്ക്? ആരായിരുന്നു? കണ്ണൂരിലെ കോലത്തിരി രാജാവ്. അപ്പൊ കോലത്തിരിന്റെ അടുത്തേക്ക് എത്തി ഗാമ. പിന്നീട് ഗാമ അവിടുന്ന് എങ്ങോട്ട് പോയി? കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് ആരാ ഉള്ളത്? ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല. അവിടെ ആക്രമണം അഴിച്ചു വിടുകയും പിന്നീട് എങ്ങോട്ട് പോയി? കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഗാമ പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ആ വരവിൽ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് ആക്രമണം അഴിച്ചു വിടുകയാണ് ചെയ്തത്. വേറെ ഒന്നും കാര്യമായിട്ട് ഇവിടെ പറയുന്നില്ല. ഗാമ തിരിച്ചുപോയി. പിന്നെ പോകുന്ന വഴിക്ക് ഒരു എന്താണ് കപ്പൽ മുക്കി യാത്രക്കാരെ കൊന്നിട്ടൊക്കെയാണ് പോയത്. ഓക്കെ, പിന്നെ ഗാമ വീണ്ടും തിരിച്ചു വരികയാണ്. 1524 തിരിച്ചു വരുന്നത്. അപ്പം ഏതൊക്കെയായിരുന്നു 3 വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്? 1498 May 20, പിന്നെ 1502, ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിലേക്ക് എത്തി 1524. ഓക്കെ, ഈ പ്രാവശ്യം പോർച്ചുഗീസിൽ നിന്ന് ഗാമ എത്തുന്ന സമയത്ത് ആരായിട്ടാണ് വന്നിരിക്കുന്നത്? വൈസ്രോയി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം വന്നപ്പം നാവിക സംഘത്തിന്റെ തലവനായിരുന്നു. രണ്ടാമത് വന്നപ്പം ഒരു പ്രത്യേക പദവിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് എത്തിയത്. അവിടെ ഒരു ഹീറോ ആയി കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുമ്പം വൈസ്രോയി ആയിട്ടാണ് വന്നത്. അതന്നെയാണ് ഈ വരവിന്റെ പ്രത്യേകത. എന്താണ്? 1524 വൈസ്രോയി ആയതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു പോവുകയും ചെയ്തു. 1524 അദ്ദേഹം കൊച്ചിയിൽ വെച്ച് അന്തരിക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏകദേശം 1540 ആയപ്പോഴാണ് തിരിച്ചു കൊണ്ടുപോയത്. എവിടെയാണ് അന്ത്യവിശ്രമം? ലിസ്ബണിലാണ്. ലിസ്ബൺ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ലിസ്ബൺ തുറമുഖത്തിൽ നിന്നായിരുന്നു ഗാമയും സംഘവും തുടക്കത്തിൽ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അതാണ് ലിസ്ബൺ പഠിച്ചത്. അപ്പൊ ലിസ്ബണിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം. പിന്നെ ഈ വാസ്കോഡ ഗാമയെ കുറിച്ച് നമ്മൾ കുറെ നേരമായി വീരസാഹസിക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇതെല്ലാം അടങ്ങുന്ന ഒരു ബുക്ക് ഉണ്ട്. ഏതാണ്? ലൂസിയാഡ്സ് എന്നാണ് പറയുന്നത്. ലൂസിയാഡ്സ് എന്ന ഈ കാവ്യം എഴുതിയിരിക്കുന്നത് കാമിയോസ് ആണ്. ആരാണ് കാമിയോസ്?
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗാമയുടെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി വായിക്കാം. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടുനാടകം. എന്താണ് ചവിട്ടുനാടകം? ഈ കലാരൂപവുമായി ബന്ധമുള്ള മതം ക്രിസ്തു മതമാണ്. അപ്പം ഞാനിത് ഓർത്ത് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് തന്നെ കോഴിക്കോട്ടിലുള്ള ആളുകളെ നമ്മുടെ ഗാമയ്ക്ക് ഇഷ്ടമല്ല. ഗാമ എന്ത് ചെയ്തെയാണ്, ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടിട്ടാണ് പോയത്. അപ്പൊ ഇവിടെ ചവിട്ടിക്കൂട്ടിയിട്ടാണ് പോയതെന്നാണ് ഞാൻ ഓർത്ത് വെക്കാറ്. അതുകൊണ്ട് ചവിട്ടു നാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഓക്കെ, ചവിട്ടു നാടകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം കാറൽമാൻ ചരിതമാണ്. AD 8 ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോമൻ ചക്രവർത്തി ചാൾ മാഗ്നയുടെ ചരിത്രമാണ് ഇതിന്റെ പ്രതിപാദ്യം. വിദ്വാനും കവിയും നടനുമായിരുന്ന കൊച്ചി സ്വദേശി വറീച്ചൻ ഉണ്ണാവിയാണ് കാറൽമാൻ ചരിതം രചിച്ചത്. ഓക്കെ, പിന്നെ അതിനുള്ളിൽ ബ്രാക്കറ്റിൽ എന്താ, കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്, ഒരു സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടുനാടകം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം, അതായത് ക്വസ്റ്റ്യനും. അപ്പം യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്ത്, ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തുന്ന ആദ്യത്തെ വിദേശികൾ ചോദിച്ചാൽ അറബികളാണ് ആൻസർ. എന്താണ്, ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തുന്ന ആദ്യത്തെ വിദേശികൾ ചോദിച്ചാൽ അറബികളാണ് ആൻസർ. പക്ഷെ നമ്മളിപ്പോൾ പോർച്ചുഗീസുകാരെ പഠിച്ചത് എന്താ, ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ കത്തോലിക്ക മതസ്ഥരാണ് പോർച്ചുഗീസുകാർ. വ്യത്യാസം മനസ്സിലാക്കി വെക്കണേ. അപ്പൊ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. 1498 May 20 വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് എപ്പോഴായിരുന്നു, 1502. മൂന്നാമതായി ഇന്ത്യയിലെത്തിയത് 1524. ഓക്കെ, വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ഏതായിരുന്നു വർഷം, 1497. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ. ഓക്കെ, വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാട്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ സെന്റ് റാഫേൽ ആൻഡ് ബെറിയോ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രൽ. അത് നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട് കേട്ടോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഉണ്ടാവേണ്ടതാണ്, ഒഫ്കോഴ്സ് ഉണ്ടാവേണ്ടതായിരിക്കാം. പക്ഷെ നമ്മൾ ഒരുവിധം പോയിന്റ്സ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചവിട്ടു നാടകത്തിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത് പഠിക്കാം.